ഇച്ചാക്കയ്ക്ക് ആദ്യമേ എല്ലാവിധ ജന്മദിനാശംസകളും നേരട്ടെ. എൻ്റെ ആദ്യ ചിത്രം വ്യൂഹം കണ്ടതിന് ശേഷം അഭിനന്ദിക്കാനായി വിളിച്ചപ്പോഴാണ് ആദ്യമായി ഇച്ചാക്കയുമായി സംസാരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് ഒരു ചെന്നൈ യാത്രയിലാണ്. യോദ്ധ സിനിമ റിലീസായ സമയം ഫ്ലൈറ്റിൽ യാത്രയ്ക്കായി പുറപ്പെട്ട എന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ കാറിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇച്ചാക്ക തന്നെ ആയിരുന്നു ചെന്നൈ വരെ ഡ്രൈവ് ചെയ്തത്. വഴിയോരത്തെ തട്ടുകടയിൽ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചത്. വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്തിട്ടില്ലെങ്കിലും ഇന്നും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. യാദൃച്ഛികമായി ഇച്ചാക്ക വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെയും ഫാമിലിയുടെയും ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഇന്നും ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇച്ചാക്കയെ വച്ച് ഒരു മൂവി ചെയ്യാത്തത് എന്ന്. യോദ്ധയ്ക്ക് ശേഷം ഇച്ചാക്കയെ വച്ചുള്ള പ്രോജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. രഞ്ജിത്തിനെ ആയിരുന്നു തിരക്കഥ എഴുതാൻ കരുതിയിരുന്നത്. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. ഇന്നും ഇച്ചാക്കയ്ക്ക് പറ്റിയ കഥയ്ക്കും കഥാപാത്രത്തിനുമായുള്ള എൻ്റെ തിരച്ചിൽ തുടരുന്നു. മോഹൻലാലിനെ നായകനാക്കി യോദ്ധയും ഗാന്ധർവവും നിർണയവുമൊക്കെ സംവിധാനം ചെയ്ത സംഗീത് ശിവൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഇത്. യോദ്ധയ്ക്കും മുമ്പേ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യാനാണ് താൻ മോഹിച്ചതെന്നാണ് സംഗീത് ശിവൻ തന്നെ വെളിപ്പെടുത്തുന്നത്. പക്ഷേ പതിറ്റാണ്ടുകൾ പലത് പിന്നിട്ടിട്ടും ഒരു മമ്മൂട്ടി സിനിമ എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് എന്നും സംഗീത് ശിവന്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു. ഇച്ചാക്കയ്ക്ക് ആദ്യമേ എല്ലാവിധ ജന്മദിനാശംസകളും നേരട്ടെ. എൻ്റെ ആദ്യ ചിത്രം വ്യൂഹം കണ്ടതിന് ശേഷം അഭിനന്ദിക്കാനായി വിളിച്ചപ്പോഴാണ് ആദ്യമായി ഇച്ചാക്കയുമായി സംസാരിക്കുന്നത്. പിന്നീട് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത് ഒരു ചെന്നൈ യാത്രയിലാണ്. യോദ്ധ സിനിമ റിലീസായ സമയം ഫ്ലൈറ്റിൽ യാത്രയ്ക്കായി പുറപ്പെട്ട എന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ കാറിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഇച്ചാക്ക തന്നെ ആയിരുന്നു ചെന്നൈ വരെ ഡ്രൈവ് ചെയ്തത്. വഴിയോരത്തെ തട്ടുകടയിൽ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചത്. വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്തിട്ടില്ലെങ്കിലും ഇന്നും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. യാദൃച്ഛികമായി ഇച്ചാക്ക വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെയും ഫാമിലിയുടെയും ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫോട്ടോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. ഇന്നും ഞാൻ കേൾക്കുന്ന ചോദ്യമാണ്, എന്താണ് ഇച്ചാക്കയെ വച്ച് ഒരു മൂവി ചെയ്യാത്തത് എന്ന്. യോദ്ധയ്ക്ക് ശേഷം ഇച്ചാക്കയെ വച്ചുള്ള പ്രോജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. രഞ്ജിത്തിനെ ആയിരുന്നു തിരക്കഥ എഴുതാൻ കരുതിയിരുന്നത്. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. ഇന്നും ഇച്ചാക്കയ്ക്ക് പറ്റിയ കഥയ്ക്കും കഥാപാത്രത്തിനുമായുള്ള എൻ്റെ തിരച്ചിൽ തുടരുന്നു. മോഹൻലാലിനെ നായകനാക്കി യോദ്ധയും ഗാന്ധർവവും നിർണയവുമൊക്കെ സംവിധാനം ചെയ്ത സംഗീത് ശിവൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഇത്. യോദ്ധയ്ക്കും മുമ്പേ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യാനാണ് താൻ മോഹിച്ചതെന്നാണ് സംഗീത് ശിവൻ തന്നെ വെളിപ്പെടുത്തുന്നത്. പക്ഷേ പതിറ്റാണ്ടുകൾ പലത് പിന്നിട്ടിട്ടും ഒരു മമ്മൂട്ടി സിനിമ എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് എന്നും സംഗീത് ശിവന. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.